നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ ശ്രേഷ്ഠമായ സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്ന വ്യാഴദശാകാലത്തെക്കുറിച്ചാണ്. വ്യാഴദശ, ഈ വ്യാഴദശയിൽ ഒരു രോഹിണി നക്ഷത്രത്തിലുള്ള ആൾ വിളിച്ചിട്ട് എൻ്റെ അടുക്കൽ ചോദിച്ചു, സാർ എനിക്ക് 30 വയസ്സിന് ശേഷം വരുന്നതായിട്ടുള്ള വ്യാഴദശാകാലമാണ്. ആ വ്യാഴദശാകാലത്ത് ഇപ്പോൾ ഒരു 40-42 വയസ്സായിട്ടും പ്രയോജനങ്ങളൊന്നും ഇല്ലല്ലോ, എന്താണ് വ്യാഴദശയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനമില്ലാത്തത് എന്ന് ചോദിച്ചു. വ്യാഴദശ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു പ്രയോജനം നമുക്കുണ്ടാവില്ല. രണ്ട്, ആ വ്യാഴം നമ്മുടെ ഗ്രഹനിലയിൽ എവിടെ നിൽക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ ആ വ്യാഴം നമുക്ക് ഫലമുണ്ടാക്കി തരുള്ളൂ എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ആ വ്യാഴം ഫലം ഉണ്ടാക്കണമെങ്കിൽ മിക്കവാറും ഉള്ള രോഹിണി, അത്തം, അനുജന്മ നക്ഷത്രങ്ങളായ രോഹിണി, അത്തം, തിരുവോണ നക്ഷത്രം, അപ്പൊ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് സാമാന്യന ഫലം ചെയ്യുന്നത് ശനിദശാകാലമാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഫലം ചെയ്യുന്നത്. എന്നാൽ വ്യാഴം ഫലം ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. വ്യാഴത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കർമ്മസംബന്ധമായിട്ടുള്ള വിഷയവും ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഒരുപാടുണ്ടാക്കിയ ആൾക്കാരുണ്ട് ജീവിതത്തിൽ. അതപ്പോൾ ആ രോഹിണി നക്ഷത്രത്തിന് ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം കൂടായിട്ടുണ്ട് രോഹിണി നക്ഷത്രത്തിന്. ഈ കുംഭം മീനമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് വ്യാഴത്തെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുക, അന്നദാനങ്ങൾ നടത്തുക, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീപത്മനാഭനെ ചെന്ന് കണ്ട് തൊഴുക, ഗുരുവായൂരപ്പനെ തൊഴുക, അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്രതം എടുക്കുക, വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക, വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുക, വ്യാഴാഴ്ചകളിൽ ചന്ദനം തൊടുക, ഇങ്ങനൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് യോഗങ്ങളൊക്കെ ഉണ്ടാകാം. അദ്ദേഹത്തിൻ്റെ അതിനകത്താണ് കേസരി യോഗമുള്ളതാണ്. അപ്പം പലവട്ടം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് വ്യാഴദശ ഇത്രയും നാൾ ഞാൻ കിടന്ന് ഉള്ളിൽ കാണുള്ളൂ? അപ്പം അതിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും കാണും, അത് നമ്മൾ കൗടി വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അതിനുത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് നിങ്ങൾ കൗടി വെപ്പിച്ച് നോക്കിയതിന് ശേഷം ആ വ്യാഴദശ എന്താണ് നിങ്ങൾക്ക് ഫലം തരാത്തതെന്ന് ആദ്യം ചിന്തിച്ചു നോക്കുക. അപ്പൊ ആ വ്യാഴദശ ഫലം തരാത്ത ആ വ്യാഴം നീചത്തിൽ നിൽക്കുവോ, അല്ലെ വ്യാഴത്തിന് മറ്റ് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഒക്കെ ഉണ്ടായിട്ടായിരിക്കും ഈ വ്യാഴം നിങ്ങൾക്ക് ഫലം തരാത്ത. അപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അതിനുള്ള പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകും, സംശയമില്ലാത്ത കാര്യമാണ്. വ്യാഴദശയിൽ ഉന്നത പദവി ഉണ്ടാകുക, യോഗങ്ങൾ ഉണ്ടാകുക, ധനം ഉണ്ടാകുക, വീടുണ്ടാകുക, ഭൂമി ഉണ്ടാകുക, സൽക്കീർത്തി ഉണ്ടാകുക, ഇതൊക്കെ ഉണ്ടാകേണ്ട ഈ സമയമാണ്. വ്യാഴം എന്ന് വെച്ചാൽ സർവേശ്വരകാരകനാണ്. അർദ്ധദശാകാലം കൂട്ടുമ്പോൾ എപ്പോഴും 30 വയസ്സ് തൊട്ട് 46 വയസ്സ് വരെ തിരുവോണം നാളിനും അത്തം നാളിനും രോഹിണി നക്ഷത്രത്തിനും വ്യാഴദശാകാലമാണ്. അപ്പൊ മഹാവിഷ്ണുവിനെ എത്രയും പ്രസാദിപ്പിക്കാമോ, ഗ്രഹനിലയും കവടിയും കൂടെ വെച്ച് നോക്കി അതിൻ്റെ ആയിട്ടുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് കണ്ടോ, അതിന് മുൻപന്തിയിൽ ഇറങ്ങി ആ പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വ്യാഴദശ ഫലമേ ചെയ്യുള്ളൂ, ഒരു ദോഷവും ചെയ്യത്തില്ല വ്യാഴദശ. പിന്നെ പൊതുവായിട്ട് ഇപ്പം തിരുവോണ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരക്കൂറാണ്, അവിടുത്തെ അധിപൻ ശനിയാണ്. അപ്പം ആ ശനിദശാകാലം ഏറ്റവും കൂടുതൽ ഫലം ചെയ്യാനുള്ള യോഗമുണ്ട്. ഒരു 46 വയസ്സ് വരെ തൊട്ട് 19 വർഷത്തേക്കാണ് ശനി എന്നാണ് പറയുക. ആ ശനി എന്ന് പറഞ്ഞാൽ ഒരു 65-66 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം വരെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബുധേശ, അപ്പൊ ആ സമയം വരെ നന്മയുണ്ടാകാനും ഐശ്വര്യമാണ്. എന്നാൽ ശനിയിൽ ചെറിയ ചെറിയ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓപ്പറേഷന്, അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടുള്ള പീഡ, ഷുഗർ സംബന്ധ, രക്തസമ്മർദ്ദമായിട്ടുള്ള വിഷയം, ഹൃദയ സംബന്ധമായിട്ടുള്ള വിഷയം, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചു കണ്ടാൽ വ്യാഴം ഒരു ദോഷവും ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് കൂടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും.